തലശ്ശേരി സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം നവീകരിച്ച് നൽകിയ യു പി ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവമാണ് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം 800,000 രൂപ ചെലവിട്ട് കോടിയേരിയുടെ പേരിൽ നവീകരിച്ച യു പി ഹാളിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്കൂളാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത പദവികൾ വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടലിൽ കാണുന്നതിൽ ഒരു പുതുമയില്ലാത്തവരാണ് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ അപൂർവമായ ഭാഗ്യം ലഭിച്ചവരാണ്. നിങ്ങൾ കാരണം ഒരു റിസോർട്ടിൽ, കടൽ അഭിമുഖമായി കിടക്കുന്ന റിസോർട്ടിൽ താമസിക്കണമെങ്കിൽ ഒരു ദിവസത്തെ വാടക 25,000-30,000 രൂപയുള്ള റിസോർട്ടിൽ മാത്രമേ നിങ്ങൾക്ക് കടൽ അഭിമുഖമായി കാണാൻ പറ്റൂ. എന്നാൽ ഒരു രൂപ പോലും ചെലവാക്കാതെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കടൽക്കാറ്റ് കൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന മനോഹരമായ ആംബിയൻസ് ഈ സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ കടലുള്ളിൽ എന്ന് പറയുമ്പോൾ തന്നെ ചില വലിയതികളുണ്ട്. ആ വലിയ സി ആർ സെറ്റാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം എളുപ്പം നടക്കില്ല. സി ആർ സെറ്റിലായ കുറെ സാങ്കേതിക നൂലാമാരുണ്ട്. സ്കൂളിലെ പൂർവാധ്യാപിക മെർലിൻ മോറിസിന്റെ പേരിൽ സജ്ജമാക്കിയ കമ്പ്യൂട്ടർ കം ലാംഗ്വേജ് ലാബ് കണ്ണൂർ രൂപത ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തള നിർവഹിച്ചു. ദുബായ് തലശ്ശേരി ഫിയസ്റ്റ സ്പോർട്സ് മാമാങ്കത്തിൽ വിജയികളായ പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മാനത്തുകയായ 100,000 രൂപയും സ്കൂളിന് കൈമാറി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് എൻ എം എം എസ് വിജയികളായ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കണ്ണൂർ രൂപത ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തള അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത്, വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ, റവറന്റ് ഫാദർ മാത്യു തൈക്കൻ, ഡോക്ടർ റെയ്മണ്ട് മോറിസ്, ഡോക്ടർ ഡെന്നി ജോൺ, ജസ്ബീർ ഹനീഫ്, അഡ്വക്കേറ്റ് അരുൺ സി ജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.